പാരീസ് ഒളിമ്പിക്സിൽ സ്വർണത്തിനരികെ എത്തിയ വിനേഷ് ഫോഗത്തിന് വിജയാശംസകൾ നേർന്ന ബിജെപി. സാമൂഹ്യമാധ്യമങ്ങളിലാണ് പോസ്റ്റ്. അതേസമയം വിനേഷ് ഫോഗത്തിന്റെ വിജയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ബ്രിജ്ഭൂഷൺ പ്രതികരിച്ചില്ല. വൈശാഖാര്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വൈശാഖ, ഈ ബ്രിജ്ഭൂഷൺ വിഷയത്തിൽ വിനേഷ് ഫോഗത്ത് അടക്കമുള്ള സ്ത്രീ താരങ്ങൾ നടത്തിയിട്ടുള്ള അവർക്ക് നടത്തേണ്ടി വന്ന പോരാട്ടത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഇപ്പോൾ വിജയാശംസ നേർന്ന് ബി ജെ പി നേതാവിന്റെ പോസ്റ്റ് വരുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിനേഷ് ഫോഗട്ടിൻ്റെ ഈ വളരെ രാജ്യത്തിന് അഭിമാനം പകരുന്ന ഒരു വിജയം, ഒരു 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 പടി കൂടി കടന്നാൽ ഒളിമ്പിക്സിൽ സ്വർണം നേടുമെന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ കാര്യങ്ങളുള്ളത്. ഏതായാലും ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയം കൂടിയായിട്ട് രാജ്യത്ത് മാറുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും എല്ലാം തന്നെ വിനേഷ് ഫോഗട്ട് വിജയം കൈവരിച്ചാൽ പ്രധാനമന്ത്രി വിനേഷ് ഫോഗട്ടിനെ വിളിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒരു യഥാർത്ഥ താരത്തിൻ്റെ ഫീൽഡിലുള്ള മറുപടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ വിജയാശംസകൾ നേർന്ന് ബി ജെ പി ഔദ്യോഗികമായിട്ടുള്ള അവരുടെ അക്കൗണ്ടിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ചെയ്യുന്നു. മാത്രമല്ല, വളരെ മികച്ച ഒരു പ്രകടനമാണ് നടത്തിയതെന്ന് കായിക മന്ത്രിയായിട്ടുള്ള മൻസുഖ് മാണ്ഡവ്യ പ്രതികരിക്കുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്, മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും മുൻ എം പിയുമൊക്കെ ആയിട്ടുള്ള ബി ജെ പിയുടെ നേതാവ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറിപ്പോകുന്ന കാഴ്ച ഇന്ന് ദില്ലിയിൽ കണ്ടത്. ദില്ലിയിലെ അദ്ദേഹത്തിന്റെ ജന്തർ മന്ദറിന് സമീപത്തുള്ള വസതിയിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യം. ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരെ വിനേഷിന്റെ ഈ ഒരു വിജയം വലിയൊരു നേട്ടം, വലിയ തോതിൽ ആയുധമാക്കുന്ന കാഴ്ചയാണ്. പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ സിൽവർ മെഡൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും മുതിർന്ന ബി ജെ പി നേതാക്കളിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരിൽ നിന്നും മറ്റ് കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഏതായാലും വലിയൊരു വിജയം വിനേഷിലൂടെ ഇന്ത്യ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദവും കൂടിയായി മാറിയിരിക്കുകയാണ്. ശരി വൈശാഖ്.